हेलो स्टूडेंट्स बेसिक इलेक्ट्रॉनिक्स सेमी कंडक्टर्स इन क्लास नाम पढ़ी एनर्जी बैंड डायग्राम एनर्जी बैंड डायग्राम कई क्लास नाम पढ़ी कटती स्ट्रक्चर इलेक्ट्रॉन्स रिवॉल्विंग अराउंड द न्यूक्लियस प्रोटॉन्स एंड न्यूट्रॉन्स सेंटर ऑफ द एटम न्यूक्लियस अद अगे मूवमेंट അതേസമയം ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ ഓരോ ഇലക്ട്രോൺസിനും അതിൻ്റേതായ ഒരു എനർജി ലെവലുണ്ട് അല്ലേ ഓരോ ഇലക്ട്രോണിനും നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ആണെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് ആണെങ്കിൽ അതിന് എനർജി ലെവൽ വളരെ കൂടുതലായിരിക്കും അതേസമയം ഈ ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യുന്ന എനർജി ഡിഫറൻ്റ് ആയിരിക്കും ഓരോ ഇലക്ട്രോണിനും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓരോ എനർജി ലെവലായിരിക്കും ഇപ്പോൾ വാലൻസ് ഇലക്ട്രോൺസിലുള്ള എല്ലാ ഇലക്ട്രോൺസിനും ഒരുപോലെ തന്നെയുള്ള എനർജി ലെവൽ തന്നെ ആയിരിക്കണം എന്നില്ല അല്ലേ അന്നേരം ഈ എനർജി ഇപ്പം കെ ഷെല്ലിൽ അല്ലെങ്കിൽ എൽ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എനർജി ലെവൽ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ അന്നേരം നമ്മളിപ്പോൾ കെയിലും എല്ലിലുമുള്ള എനർജി ലെവൽ നമ്മളൊരു എനർജി എനർജി ലെവൽ ഡയഗ്രാം ആയിട്ട് കാണിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ആയിരിക്കും കിട്ടുക ഓരോ ഇതിനും എൻ ഈക്വൽ ടു വൺ എന്ന് പറയുന്നത് എനർജി ലെവൽ ഓഫ് കെ ഷെല്ലാണ് ദെൻ എൻ ഈക്വൽ ടു ടു എന്ന് പറയുന്നത് എൽ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എനർജി ലെവലാണ് അതുപോലെ നമുക്ക് ഡിഫറൻറ്റ് എനർജി ലെവൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇ ഫൈവ് ഇ ഫോർ ഇ ത്രീ ഇ ടു ഇ വൺ എന്ന് പറഞ്ഞിട്ട് ഡിഫറൻറ്റ് എനർജി ലെവൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അന്നേരം ഇത് ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇലക്ട്രോൺസ് ഇലക്ട്രോൺസ് ഈ എനർജി ലെവൽ വെച്ചിട്ടായിരിക്കും അത് ഫ്രീ ആണോ അതോ പിന്നെ ബൈൻഡ് ചെയ്തിട്ടായിരിക്കുമോ ന്യൂക്ലിയസുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടായിരിക്കുമോ എന്നുള്ള ഏതിനെയാണ് ഇലക്ട്രോൺസ് ഒക്കെ ചെയ്യുന്ന എനർജി ലെവലിന് അന്നേരം ഓട്ടോമോസ്റ്റ് ഇലക്ട്രോൺസ് എന്താണ് ബൈൻഡിങ് എനർജി വളരെ കുറവായിരിക്കും അതേസമയം അതിന് എനർജി വളരെ കൂടുതലായിരിക്കും നേരം അത് ലൂസായി അല്ലേ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ചാൻസ് സാധാരണ നിയർ ടു ന്യൂക്ലിയസ് ഉള്ള ഇലക്ട്രോൺസിനേക്കാളും കൂടുതലായിരിക്കും നേരെ ഓരോന്നിനും ഓരോ ഓർബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറൻറ്റ് എനർജി ലെവലായിരിക്കും ഉണ്ടാവുക ദെൻ ഇതിൽ കേഷൽ എൽ ഷെൽ എം ഷെൽ എന്ന് പറയുന്നത് ഓരോ എനർജി ലെവലിൻ്റെ ഡിഫറൻസ് ഏറ്റവും കൂടുതൽ എനർജി ലെവൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനായിരിക്കും ഉണ്ടാവുക കെ ഷെല്ലിനായിരിക്കും എനർജി ലെവൽ ഏറ്റവും കുറഞ്ഞതുണ്ടാവുക അതാണ് എനർജി ലെവൽ ഡയഗ്രാം ഇനി ഒന്നിൽ കൂടുതൽ ആറ്റം നമുക്കറിയാം നമ്മളിപ്പോൾ സിലിക്കണിൻ്റെ അല്ലെങ്കിൽ ഒരു ജർമേനിയത്തിൻ്റെ അല്ലെങ്കിൽ ഡയമണ്ടിൻ്റെ ഒരു കഷ്ണം ഒരു ചെറിയൊരു പീസ് എടുക്കുകയാണെങ്കിൽ അതിൽ എത്രയോ ആറ്റം ഉണ്ടാവും അല്ലേ ഒരൊറ്റ ആറ്റം ഇല്ലല്ലോ എത്രയോ ആറ്റം ഒന്നായിട്ട് കൂടിച്ചേർന്നിട്ടാണ് ഇപ്പോൾ കാർബൺ ഒരു പെൻസിൽ ഒരു ഗ്രാഫൈറ്റ് ഒരു പെൻസിലിൻ്റെ ഒരു കഷ്ണം എടുക്കുകയാണെങ്കിൽ അതിലുള്ള ആറ്റം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ആയിരിക്കും ഒരുപാട് ആറ്റം ഉണ്ടാവും എന്നാൽ ഈ ആറ്റം ഒരാറ്റം വേറെ ഒരു ആറ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലേ അടുത്തടുത്ത് വരുന്നേരം അത് തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാവും എല്ലാ ഇലക്ട്രോൺസും മറ്റേ ഇലക്ട്രോൺസിനെ എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും അന്നേരം ഒറ്റയ്ക്ക് ഒരു ആറ്റം എടുക്കുന്നേരമുള്ള എനർജി ലെവലാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഒരൊറ്റ ഒരു സിംഗിൾ ആറ്റത്തിൻ്റെ കെ എൽ എം എന്നുള്ള എനർജി ലെവലാണ് ഈ കാണിച്ചിരിക്കുന്നത് അതേസമയം നമ്മൾ ഒന്നിൽ കൂടുതൽ ആറ്റം വരുന്ന ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എലിമെൻ്റ് എടുക്കുകയാണെങ്കിൽ അതിലുള്ള ഇലക്ട്രോൺസ് വാലൻസ് ഇലക്ട്രോൺസ് ആണെങ്കിലും പിന്നെ നമ്മൾ ഇന്നർ ഷെല്ലുകളിലുള്ള ഇലക്ട്രോൺസ് ആണെങ്കിലും അതെല്ലാം പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിൻ്റെ എനർജി ലെവല് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന എനർജി ലെവൽ തന്നെ ആവണമെന്നില്ല ഓരോ ഇലക്ട്രോൺസിൻ്റെ എനർജി ലെവല് മാറി മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ എനർജി ലെവലായിട്ട് ആ ഇലക്ട്രോൺസിൻ്റെ എനർജി ലെവൽ കാണിക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ അന്നേരം അത് സ്പ്രെഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ കെ ഷെല്ലിലുള്ള ഓൾറെഡി ഉള്ള ഒരു എനർജി ലെവലായിരിക്കില്ല അതിനേക്കാളും കൂടുകയും കുറയുകയും ചെയ്യാം അന്നേരം ഇലക്ട്രോൺസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത പോലെ ആയിരിക്കും ഉണ്ടാവുക ഒരു പെർട്ടിക്കുലർ എനർജി ലെവൽ കൊണ്ട് നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ലേ അന്നേരം ഇതിൽ
അപ്പോൾ അതിൽ എന്താ ഉണ്ടാവുന്നത്, നമ്മൾ എനർജി ലെവൽ എല്ലാ ആറ്റത്തിൻ്റെ എനർജി ലെവലും കൂടി ജോയിൻ ചെയ്തിട്ട് നേരെ ഇപ്പോൾ ഉള്ളത് സ്പ്ലിറ്റഡ് എനർജി ലെവൽസാണ്. നേരെ അടുത്തടുത്തുള്ള ഓക്കെ, അപ്പോൾ എല്ലാ ഇലക്ട്രോൺസും ഒക്യുപ്പ് ചെയ്യുന്ന എനർജി ഡിഫറെൻ്റ് എനർജി ആയിരിക്കും എന്ന് പറഞ്ഞാൽ കേഷലിൽ ഉള്ള ഇലക്ട്രോൺസിന് നമുക്കൊരു പർട്ടിക്കുലർ എനർജി ലെവൽ കൊണ്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. അതാവുന്ന സമയത്ത് നമ്മൾ സ്പ്ലിറ്റഡ് എനർജി ലെവൽസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അടുത്തടുത്ത് തന്നെ കുറേ എനർജി ലെവൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അന്നേരം ഇതിനെ നമുക്ക് നമ്മൾ ഈ ഇങ്ങനെയുള്ള എനർജി ലെവലിനെ നമുക്ക് സാധാരണ ഒരു എനർജി ലെവൽ ഡയഗ്രാം കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എനർജി ബാൻഡാണ്. എനർജി ബാൻഡ് യൂസ് ബാൻഡ് ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പം ഇവിടെ നോക്കിയാൽ മനസ്സിലാവും വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ. അന്നേരം ഇതിൽ നമുക്കറിയാം ഇപ്പോൾ ലോവർ എനർജി ബാൻഡുകളിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കെ എൽ അതിലെല്ലാം ഉണ്ടാവുന്നത് ഇതേപോലെ തന്നെ നമുക്ക് ബാൻഡ് ഓഫ് എനർജി ആയിട്ട് കാണിക്കാൻ പറ്റും. പക്ഷേ ഈ കെ എൽ എമ്മിനുള്ള ബാൻഡുകളൊന്നും നമുക്കത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത് നമ്മൾ ഇതിനെയൊന്നും നമ്മൾ പിന്നെയുള്ള നമ്മളെ ഇതിന് പ്രോസസ്സിങ്ങിനൊന്നും നമ്മൾ ബാധിക്കുന്നില്ല. അതേസമയം ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എനർജി ലെവൽ അല്ലേ, എനർജി ലെവൽ നമ്മളിപ്പോൾ ഒരൊറ്റ ആറ്റം എടുക്കുകയാണെങ്കിൽ അതിന് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിന് ഒരൊറ്റ എനർജി ലെവൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം ഒരു ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ ഒരു ഒന്നിൽ കൂടുതൽ ആറ്റം ഒന്നായിട്ട് വരുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു പീസ് ഓഫ് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അവിടെ വരുന്നത് ഒന്നിലധികം എന്ത് വരും എനർജി ലെവലുകൾ ഇപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് തന്നെ ഉണ്ടാവും. അന്നേരം അത് ഒക്യുപ്പ് ചെയ്യുന്നത് ഇലക്ട്രോൺസ് ഒക്യുപ്പ് ചെയ്യുന്ന എനർജി ലെവൽ ഡിഫറെൻ്റ് എനർജി ലെവൽ ആയതുകൊണ്ട് അതിനെ നമുക്ക് ഒരൊറ്റ ലെവൽ കൊണ്ട് കാണിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, അടുത്തടുത്തുള്ള കുറേ എനർജി ലെവലുകളായിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇതിനെ നമ്മൾ മൊത്തത്തിലൊരു ബാൻഡ് ഓഫ് എനർജി എന്ന് പറയുക, എനർജി ബാൻഡായി. എനർജി ലെവലല്ല ഇപ്പോൾ വരുന്നത്, എന്താണ് എനർജി ബാൻഡാണ്, ബാൻഡ്. അന്നേരം അത് വരാൻ കാരണം എന്താണെന്ന് അറിയാലോ, ഇൻഫ്ലുവൻസ് ഓഫ് അതർ ഇലക്ട്രോൺസ് ഇൻ അതർ ആറ്റംസ് അല്ലേ. അന്നേരം ഒരു പർട്ടിക്കുലർ എനർജി ലെവലായിട്ട് കാണിക്കാൻ പറ്റില്ല, അത് ഒക്യുപ്പ് ചെയ്യുന്ന എനർജി ലെവൽ അടുത്തടുത്തുള്ള എനർജി ലെവലായിരിക്കും ഒക്യുപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ലെവൽ കൊണ്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല, ബാൻഡ് ഓഫ് എനർജി കൊണ്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. ഈ ബാൻഡ് ഓഫ് എനർജി ലെവൽ നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിൻ്റെ ബാൻഡ് എനർജി ലെവലിനെയാണ്. സോ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിൻ്റെ എനർജി ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് തന്നെ രണ്ട് ബാൻഡ് ഉണ്ടാവും. എന്നാൽ എനർജി ബാൻഡ്, എനർജി വളരെ കൂടുതലുള്ള ഇലക്ട്രോൺസും എനർജി കുറഞ്ഞ ഇലക്ട്രോൺസും. സോ രണ്ട് ബാൻഡ് ഉണ്ടാവും, ഒന്ന് കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ്. അന്നേരം ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിന് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്, ആ ഇലക്ട്രോൺസ് തന്നെ രണ്ട് എനർജി ലെവൽ ഒക്യുപ്പ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഒന്ന് കുറഞ്ഞ ലോവർ ബാൻഡ് ആൻഡ് അപ്പർ ബാൻഡ്. അന്നേരം ലോവർ ബാൻഡിനെ വാലൻസ് ബാൻഡ് എന്ന് പറയും, അപ്പർ ബാൻഡിന് എന്ത് പറയും, അപ്പർ ബാൻഡിന് കണ്ടക്ഷൻ ബാൻഡ്. അന്നേരം അത് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ബാൻഡായിട്ട് കാണിക്കുന്നത്. ബാൻഡായിട്ട് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോൺസിനെ ബാക്കിയുള്ള ഇലക്ട്രോൺസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അതിന് എല്ലാ ഇലക്ട്രോൺസിനും ഒരേ എനർജി ആയിരിക്കില്ല, പല എനർജി ലെവലായിരിക്കും ഉണ്ടാവും, അടുത്തടുത്തുള്ള എനർജി ആയിരിക്കും. അതുകൊണ്ട് ഒരു ബാൻഡ് ഓഫ് എനർജി ആയിട്ട് കാണിക്കും. അതിൽ തന്നെ നല്ല എനർജിയുള്ള ഇലക്ട്രോൺസ് ഉണ്ടാവും, കുറഞ്ഞ എനർജിയുള്ള ഇലക്ട്രോൺസ് ഉണ്ടാവും. നല്ല എനർജിയുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ കണ്ടക്ഷൻ ബാൻഡിലായിരിക്കും ഉണ്ടാവുക, അതേസമയം വാലൻസ് ബാൻഡിൽ കുറഞ്ഞ. ഇത് തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടാവും, ആ സെപ്പറേഷനെയാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അന്നേരം കുറഞ്ഞ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ്, നമുക്കറിയാം വാലൻസ് ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ഒക്യുപ്പ് ചെയ്യുന്ന ബാൻഡിനെയാണ് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. അതേസമയം അതിനേക്കാളും എനർജി കൂടിയ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസിനെയാണ് കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഫ്രീ ആയിട്ട് അതിൻ്റെ അകത്തുനിന്ന് ആറ്റത്തു നിന്നെല്ലാം തെറിച്ചുപോയി അല്ലേ, ഫ്രീ ആയിട്ട് നടക്കുകയാണ്. അന്നേരം ആ ഇലക്ട്രോൺസ് ഒക്യുപ്പ് ചെയ്യുന്ന എനർജിനെയാണ് എന്ത് പറയുന്നത്, കണ്ടക്ഷൻ ബാൻഡ് എനർജി ലെവൽ എന്ന് പറയുന്നത്. അന്നേരം വാലൻസ് ബാൻഡിലുള്ള ഒരു ഇലക്ട്രോൺസിനെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിക്കണമെങ്കിൽ
നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പിന് തുല്യമായിട്ടുള്ള ഒരു എനർജി അവിടെ കൊടുക്കണം. ഇലക്ട്രോൺ വോൾട്ടിലുള്ള ഒരു എനർജി നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ ഈ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടുള്ളൂ. മനസ്സിലായില്ല? നേരെ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അഡീഷണൽ എനർജി കൊടുക്കണം. ഇനി നമുക്ക് നമ്മളെ എല്ലാ കാര്യങ്ങളും എല്ലാ ഇതും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ എനർജി ബാൻഡ് ഡയഗ്രം വെച്ചിട്ടാണ്. എന്നിട്ട് നമ്മൾ എനർജി ലെവൽ ഡയഗ്രത്തിൽ നിന്ന് എങ്ങനെയാണ് എനർജി ബാൻഡ് ഡയഗ്രത്തിൽ എത്തിയത്, അതുപോലെ എനർജി ബാൻഡ് ഡയഗ്രം ഏതൊക്കെ ഇലക്ട്രോൺസിനാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെയാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഒരു സിംഗിൾ ആറ്റം എടുക്കുകയാണെങ്കിൽ ഓരോ ഇലക്ട്രോൺസും ഒരു എനർജി പർട്ടിക്കുലർ എനർജി ലെവലിലായിരിക്കും ഒക്കിപ്പ് ചെയ്യുന്നത്. ആ എനർജി ലെവൽ എന്ന് പറയുന്നത് അതാത് ഷെല്ലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏറ്റവും എനർജി കുറവ് കെ ഷെല്ലിനായിരിക്കും, ഏറ്റവും കൂടുതൽ എനർജി ഔട്ടർ മോസ്റ്റ് ഷെല്ലിനായിരിക്കും. ഇനി ഒരുപാട് ആറ്റം ഒന്നായിട്ട് വരുവാണെങ്കിൽ അത് ഓരോ ആറ്റവും മറ്റേ വേറെ ആറ്റത്തിന് എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും, അതിൻ്റെ എനർജി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് എനർജി ലെവൽ ഒരു പർട്ടിക്കുലർ എനർജി ലെവലായിട്ട് പറയാൻ പറ്റില്ല. അന്നേരം ഒരു ബാൻഡ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള കുറേ എനർജി ലെവലായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ബാൻഡ് ഓഫ് എനർജി ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഈ ബാൻഡ് ഓഫ് എനർജി തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള എനർജി ബാൻഡ് മാത്രമേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഇലക്ട്രോൺസ് ആണ് ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് കണ്ടക്ടിവിറ്റി എല്ലാം ചേഞ്ച് ചെയ്യാൻ കാരണമാകുന്നത് വാലൻസ് ഇലക്ട്രോൺസ് ആണ്, കെ ഷെല്ലിലെ എൽ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ഒന്നുമല്ല. അന്നേരം ഈ ഇലക്ട്രോൺസ് നമുക്ക് ആ ഇലക്ട്രോൺസിൻ്റെ ബാൻഡ് എനർജി എന്ന് പറയുന്നത് രണ്ട് ബാൻഡ് വരാം, ലോവർ ബാൻഡ് ആൻഡ് അപ്പർ ബാൻഡ് ആവാം. അന്നേരം ആ ബാൻഡ് തമ്മിൽ ലോവർ ബാൻഡ് എന്ന് പറയുന്നത് വാലൻസ് ബാൻഡാണ്, അപ്പർ ബാൻഡ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡാണ്. അന്നേരം കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എപ്പോഴും ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും, അത് ആറ്റത്തുനിന്ന് വിട്ടിട്ടായിരിക്കും ഉണ്ടാവുക. അന്നേരം അതിന് എനർജി വളരെ കൂടുതലായതുകൊണ്ടാണ് അതിന് പുറത്ത് ചാടാൻ പറ്റുന്നത്. നേരെ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ തന്നെ ഉണ്ടാവും. ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ തെറിപ്പിക്കണമെങ്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ എനർജി ലെവൽ എനർജി നമ്മൾ അതിന് കൊടുക്കണം. ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞ എനർജിയാണ് നമ്മൾ കൊടുക്കുക. ഇലക്ട്രോൺ വോൾട്ട് വൺ ഇലക്ട്രോൺ വോൾട്ട് ഇത് വോൾട്ട് എത്ര ഇലക്ട്രോൺ വോൾട്ട് കൊടുത്താലാണോ ഇത് കണ്ടക്ഷൻ ബാൻഡ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവാം, ആ എനർജിനെയാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഇത് തമ്മിലുള്ള എനർജി ഗ്യാപ്പ്. നേരെ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് എനർജി വളരെ കൂടുതലായിരിക്കും കമ്പയർഡ് ടു വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന്. നേരെ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തണമെങ്കിൽ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി കൂട്ടണമെങ്കിൽ, ഈ ആറ്റത്തിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടണമെങ്കിൽ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് ഏടി എത്തണം, കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്റ്റേണൽ എനർജി കൊടുക്കേണ്ടി വരും. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് ഇപ്രാവശ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എനർജി ബാൻഡ് ഡയഗ്രം ആണ്. ഈ എനർജി ബാൻഡ് ഡയഗ്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സ് സെമി കണ്ടക്ടേഴ്സ് എന്നൊക്കെ. അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കാണ് എന്താണ് എനർജി ബാൻഡ് അല്ലെങ്കിൽ എന്താണ് കണ്ടക്ഷൻ ബാൻഡ് എന്താണ് വാലൻസ് ബാൻഡ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.